والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، والصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت ليلتنا، أعذنا أنظرنا، أدركنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين، يا كنز الورى، جد لي بجودك وارضني برضاك. يا سيد السادات، جئتك قاصدا، أرجو رضاك وأحتمي بهماك. فمبلع العلم فيه أنه بشر، وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رحم الله مريم الملك الجبار. يا الله من فضل كنت رحمة للعالمين أشرف الخلق وطاب سيدنا محمد رسول الله صلى الله عليه وسلم. തങ്ങളെ ശരഫവും നീ പൊരുത്തപ്പെട്ട സ്വാലഹികളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഇവിടെ നടന്നു വരുന്ന ഈ സ്വലാത്ത് മജ്‌ലിസിന്റെ വാർഷിക സദസ്സുമായി ആര് സഹായിച്ച് സഹകരിച്ച് ബായാർ സ്വലാത്തിലും കടമ്പുഴ ജാറത്തിന്റെ സ്വലാത്ത് മജ്‌ലിസ് ഉൾപ്പെടെ അഹലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹകരിച്ച് സഹായിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലോ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ആ ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും നിർത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവിടിയല്ല അല്ലോ. ഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ ബുഖാരി ഉൾപ്പെടെ ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മണ്മറഞ്ഞിട്ടുണ്ടോ തറച്ച് ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടി അഹലുസുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ, ദീർഘിച്ച് സംസാരിക്കാൻ സമയത്തിന് പരിമിതിയുള്ളത് കൊണ്ട് കൂടുതലായി പറയാതെ ഞാൻ പറയുന്ന കേൾക്കുന്നു. മൈക്ക് തീരെ സൗണ്ടിലുള്ള സുഖാണല്ലോ. ഈ ആളുകൾക്ക് കേൾക്കാൻ മാത്രം വോയിസ് സൗണ്ട് ഏതായിരുന്നാലും ഈ പരിശുദ്ധമായ മജ്‌ലിസ്
رحمه للعالمين صلى الله عليه وسلم تجلد في ബഹുമാനപ്പെട്ട സയ്യിദന്മാർ, ഈ മഖാമിന്റെ പരിശുദ്ധത നടത്തിവരുന്ന സ്വലാത്തു മജ്ലിസിന്റെ വാർഷികം സംഘടിപ്പിച്ചാണ് ഇങ്ങനെ ഈ മജ്ലിസിൽ നാം സമ്മേളിച്ചത്. സ്വലാത്തിന്റെ സദസ്സുകൾ സർവ പ്രശ്നത്തിനും പരിഹാരമാണല്ലോ, അതറിയാത്തവരില്ല. എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരമുണ്ട്. നിങ്ങൾ നോക്കൂ, ബായാം സ്വലാത്ത് നടക്കുമ്പോൾ 10,000 ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ മാസാമാസം ബായാറിലേക്ക് ഒഴുകിയെത്തും. ബായാർ സ്വലാത്ത് മാത്രമല്ല, അതുപോലെ 10,000 പങ്കെടുക്കുന്ന സമ്മേളിക്കുന്ന എന്റെ നാട്ടിലെ, എന്റെ ജന്മനാട്ടിലെ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തിന്റെ സ്വലാത്തു മജ്ലിസ് 2 ദിവസം മുമ്പായിരുന്നു. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച, ഈ ഫെബ്രുവരി മാസം 5-ാം തീയതി തിങ്കളാഴ്ചയായിരുന്നു. വയനാട് സ്വലാത്ത് പോലെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാടുകളിൽ നിന്നും ഉൾപ്പെടെ ആളുകൾ ഒഴുകിയെത്തിയിട്ട് വെട്ടിച്ചറ ഹൈവേ മുതൽ 2-വീലറിന് പോലും അങ്ങോട്ട് കടന്നു പോകാൻ പ്രയാസമായിരുന്നു. അത്രയും ജനനിബിഡമായിരുന്നു. ഞങ്ങളൊക്കെ അവിടുന്ന് എന്റെ വീട്ടിലേക്ക് പോകാൻ 2 മിനിറ്റേ വേണ്ടിയുള്ളൂ. പക്ഷെ ഞാൻ വീട്ടിലെത്തിയപ്പോ സുബഹിയായിട്ട് പരിപാടി കഴിഞ്ഞിട്ട്. അത്രയും തിരക്ക് കാരണം. എന്താണ് സംഭവം? ആ സ്വലാത്തിന്റെ സദസ്സുകൾ, ഇതുപോലുള്ള സ്വലാത്തിന്റെ സദസ്സുകൾ, അത് പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ള സദസ്സുകളാണ്. വലിയ വലിയ മാരകമായ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും അടക്കം പിടിപെട്ടിട്ട് വിദഗ്ധന്മാരായ ഡോക്ടർമാർ ഇത് 4th സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഉണ്ടെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് മയ്യത്ത് പോലെ താങ്ങിയെടുത്ത് ഒരു ശ്വാസത്തിന്റെ മെടിപ്പ് മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിൽ കൊണ്ടുവരുന്ന രോഗികൾക്ക് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഫിയത്ത് നൽകുന്നു, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച ലഭിക്കുന്നു, കേൾവി തിരിച്ചു കിട്ടുന്നു, സംസാരശേഷി ലഭ്യമാകുന്നു, മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടുന്നു, അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, കൈകാലുകൾ അടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, മജ്ജഗത്തി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ മജ്ലിസുകൾ പരിഹാരമായിട്ടുണ്ടെങ്കിൽ അതിൽ ഈമാനുള്ള ആളുകൾക്ക് സംശയത്തിന് അവകാശം ഇല്ല. കാരണം റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞതുപോലെ, നിങ്ങളുടെ ദുനിയാവിലെ ആഖിറത്തിലെ സകലമായ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് സ്വലാത്ത് എന്ന് തങ്ങൾ പറഞ്ഞു. കാരണം സ്വലാത്ത് എന്നുള്ളത് മറ്റ് സംക്രമങ്ങളെ പോലെ അല്ല. ഇസ്ലാമിലെ 5 കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ നിസ്കാരം, 5 വക്ത് നിസ്കാരം. ഇന്ന സ്വലാത്ത് കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ ആ വലിയ ബഹുമാനമുള്ള നിസ്കാരം, അത് വിശ്വാസി ജനങ്ങളുടെ മേലിൽ ഫർളാണ്. എന്നാൽ നിസ്കാരം പോലെ അല്ല സ്വലാത്ത്, സകാത്ത് പോലെ അല്ല, നോമ്പ് പോലെ അല്ല, ഹജ്ജ് പോലെ അല്ല. കാരണം ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരാൾ ചെയ്താൽ അവരെ പറ്റി ത്വഅതുല്യം ബിഹി, അല്ലാഹുവിന് വഴിപ്പെടുന്ന ആളുകൾ എന്ന് പറയാം. അതേസമയം ഒരാൾ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിക്കലോടുകൂടെ അള്ളാഹുവിന്റെ പ്രവർത്തനത്തെ പിന്തുടരുകയും ചെയ്യുക എന്ന വലിയ വിഷയം. ആ വലിയ ബഹുമാനം അല്ലാഹു നിർവഹിച്ച വിഷയം
ലോക ജനതയോട് വിശ്വാസി ജനങ്ങളോട് ചെയ്യാൻ അവംസ്കരിച്ചതുകൊണ്ട് നോമ്പനുഷ്ഠിച്ചതുകൊണ്ട് ഹജ്ജ് ചെയ്തതുകൊണ്ട് സകാത്ത് കൊടുത്തതുകൊണ്ട് നിങ്ങൾ ചെയ്യണം എന്ന് ഖുർആനിൽ എവിടെയും കാണാനില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു കീർത്തനം ഇല്ല. അതേസമയം അല്ലാഹു നിർവഹിച്ച വിഷയം വിശ്വാസി ജനങ്ങളോട് കൽപ്പിക്കുന്ന വളരെ പവിത്രമായ ഒന്നാണ്. അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ, ആ സ്വലാത്ത് ആവുന്നത്ര വർദ്ധിപ്പിക്കുകയും അങ്ങനെ ആ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ മാസത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ ഈ ഉപ്പള മക്കാമിന്റെ പരിസരത്ത് നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസിന്റെ വാർഷികം സംഘടിപ്പിച്ചാണ് ഈ പവിത്ര മജ്ലിസ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. സമയക്കുറവ് കാരണം ഞാൻ ഒരൊറ്റ ഹദീസ് പറഞ്ഞു നിർത്തുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ ഖൈല വമൻ അബാ യാ റസൂലുള്ളാഹ് ഖാൽ മൻ അതഅനി ദഖല ജന്ന വമൻ അസ്വനി ഫഖദ് അബാ. എന്താണ് തങ്ങൾ പറഞ്ഞത്? എന്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കും, പക്ഷേ ഇല്ല മൻ അബാ, വിലങ്ങിയ കക്ഷികൾ സ്വർഗത്തിലേക്കില്ല, വിലങ്ങിയ കക്ഷികൾ സ്വർഗത്തിൽ കടക്കൂല, പ്രവേശിക്കൂല. അപ്പൊ സ്വഹാബത്ത് തങ്ങളോട് ചോദിക്കുകയാണ്, ഫഖൈല മൻ അബാ യാ റസൂലല്ലാഹ്, ആരാണ് തങ്ങളെ സമുദായത്തിൽ വിലങ്ങിയ കക്ഷികൾ ആരാണ്? അവിടെ നിന്ന് പറയുന്നു, പാൽ മന്ന തോഴണി ദഹലൽ ജന്ന, ആര് എനിക്ക് വഴിപ്പെട്ടു അവര് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നും, അതേ വമൻ അസോണി അതിനെതിരെ ആര് ജീവിക്കുന്നു അവര് ഫഖദ് അബാ, അവര് വിലങ്ങിയ കക്ഷികളാണ്, അവർക്ക് സ്വർഗമല്ല വിലങ്ങിപ്പോയി, അവര് സ്വർഗത്തിലേക്കില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയം അതേ പരിശുദ്ധ ഇസ്ലാം, ഖുർആൻ ബോധ്യപ്പെടുത്തി മഹത്വപ്പെടുത്തിയ ഇസ്ലാം. ഇന്ന ദീന അല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ പവിത്ര മതം അത് വിശുദ്ധ ഇസ്ലാമാണ്. ആ ഇസ്ലാം ഏതാണെന്ന് തങ്ങൾ പറയുന്നു. ഖാൽ മാ അന അലൈഹി വാസ്ഹബി, ഞാനും എന്റെ സുഹാബത്തും ഏതൊരാശയത്തിന്മല. ആ ആശയം സുഹാബത്തിൽ നിന്ന് പരമ്പര പരമ്പര പരമ്പരയായി മഹാന്മാരായ ഔലിയാക്കളിലൂടെ, അയ്മത്തിലൂടെ, അലഫീങ്ങളിലൂടെ, ഉലമാവിലൂടെ, സാദാത്തുകളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം, അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്, സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു ബിദ്അത്തിന്റെ, ഒരു വഹാബി ആശയങ്ങളിലും മുജാഹിദ് ജമാഅത്ത്, ഇസ്ലാമി തബ്ലീഗ് ജമാഅത്ത്, സലഫി ഉൾപ്പെടെയുള്ള ഇനി ആര് ഏത് പുതിയ പേരിൽ ഖുർആനിന്റെയും തൗഹീദിന്റെയും വാദവുമായി രംഗത്ത് വന്ന് വിശ്വാസി ജനങ്ങളുടെ ഈമാനെ കബളിപ്പിക്കാൻ ഒരുപ്പെട്ടാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയത് ഫയ്യാക്കും, അത്തരക്കാരെ നിങ്ങൾക്ക് കാണാനിട വന്നാൽ നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം, വയ്യാറും അവരെ നിങ്ങൾ സൂക്ഷിക്കണം, ലായുമല്ലൂനക്കും നിങ്ങൾ വഴികേടിത്തരത്തിൽ അകപ്പെടണ്ട, വലായഫ്തിലൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങി പോകാതെ വിശുദ്ധ ഇസ്ലാമാകുന്ന സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കാൻ റഹ്മത്തുൽ ആലമീനായ തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയം സുന്നിയായിട്ട് ജീവിക്കല. അതോടുകൂടി ആക്കണ്ട, സിനിമ നോക്കണ്ട, സീരിയല് നോക്കണ്ട, ഹറാമായത് നോക്കണ്ട, ഹറാമായ ഒരു ആസ്വദനവും വേണ്ട, മുസ്ലിം ചെറുപ്പക്കാരൻ കള്ള കുടിക്കണ്ട, കഞ്ചാവ് വലിക്കണ്ട, ഹാൻസ് വെക്കണ്ട, പാൻഡലാൻസ് വെക്കണ്ട, മധു വെക്കണ്ട, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കണ്ട,
പലിശയുമായി ഇടപെടണ്ട, ഉമ്മവാപ്പനെ പ്രയാസപ്പെടുത്തണ്ട, അയൽവാസികളുമായിട്ട് പഴകണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട. വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ മുസ്ലിം ലീഗ് അകപ്പെടാൻ പാടില്ല. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസത്തിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും ഏർപ്പെടാൻ മുസ്ലിമിന് പറ്റില്ല. അങ്ങനെ സിനിമയും സീരിയലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആസ്വദനങ്ങളും പ്രതിഭാസങ്ങളും ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും വിശ്വാസികളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതമുള്ളത്. ഒരു ഭാഗത്ത് പുത്തനാശയക്കാരുടെ വർദ്ധനവ്, മറുഭാഗത്ത് ഇതുപോലുള്ള തമ്മാടിത്തരങ്ങൾ തോന്നിവാസങ്ങളുടെ വർദ്ധനവ്. ഇങ്ങനെ ഹറാമായ നിഷിദ്ധമായ വിഷയങ്ങൾ വേണ്ടാവൃത്തികൾ ലോകത്ത് വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ചെറിയ ചെറിയ പ്രസവിച്ചു വീഴുന്ന കുരുന്ന മക്കളടക്കം ബ്ലഡ് ക്യാൻസർ കൊണ്ടും ബ്രെയിൻ ട്യൂമർ കൊണ്ടും പരീക്ഷിക്കപ്പെട്ടിട്ട് കൺട്രോള് പോലും തുറക്കാൻ കഴിയാതെ വേദന കൊണ്ട് പിടയുന്ന രംഗം നമുക്ക് കാണാൻ കഴിയുന്നെങ്കിൽ മുസ്ലിമീങ്ങളെ നാം മനസ്സിലാക്കണം. ഖുർആൻ നമ്മോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലഹറുൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യർ ചെയ്തു കൂട്ടുന്ന തിന്മ കാരണം കടലിലും കരയിലുമൊക്കെ ദുരന്തങ്ങൾ പരീക്ഷണങ്ങൾ ഏറി വരുമെന്ന് ഖുർആൻ പറഞ്ഞതിന്റെ നേർക്കാഴ്ചകളാണ് നാം ദൈനംദിന നമ്മുടെ രാജ്യത്ത് ലോകത്തിന്റെ മുഴുവാഗങ്ങളിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും എന്ന് നാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ചെറിയ കാല ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലായിട്ട് സമർപ്പിക്കാൻ മുഴുവൻ ആളുകളും പ്രതിജ്ഞ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞ് സമയക്കുറവ് കൊണ്ട് നീട്ടി സംസാരിക്കാതെ ഇൻഷാ അല്ലാഹ് 10,000,000 ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ സമ്മേളിക്കുന്ന സംബന്ധിക്കുന്ന നമ്മുടെ ബായാർ സലാത്ത് ഈ വരുന്ന വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. അടുത്ത വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രി ഫെബ്രുവരി 16 വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രി നിങ്ങളൊക്കെ ബായാർ സലാത്തിന് വരണം. അതോടുകൂടി സാധുവായ എന്റെ ജന്മനാട്ടിൽ മലപ്പുറം ജില്ലയിൽ 10,000 പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തിങ്കൽ സലാത്ത് മജ്ലിസ് വരുന്ന 5 തിങ്കളാഴ്ചയാണ്. എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ് കാടാമ്പുഴ ജാറത്തിങ്കൽ സലാത്ത് മജ്ലിസ് എന്നും ഓർമ്മപ്പെടുത്തിയിട്ട് ഇവിടെ തങ്ങളുടെ നേതൃത്വത്തിൽ തങ്ങന്മാരുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന മജ്ലിസുകളിൽ നിങ്ങളോടൊക്കെ സാന്നിധ്യവും സഹകരണവും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് പറഞ്ഞ ദിക്ര സലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് നമ്മുടെ ഈ മജ്ലിസ് പൂർത്തിയാക്കുന്നു. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ പുരുഷന്മാരും കൂട്ടടുത്തു വന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അസീം.
السلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم أخذ بأيدينا قلت سحيلتنا أعذنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك
متوصلين بجميع من أنضمت إليك يا ربنا فلسد مجلس من مهان ما رسيل ياكي من لك ويرتي كيغل خائبا كاذا قبولا كنم رحمان ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമെന്ന് അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമെന്ന് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമെന്ന്. ശാറുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരീക്ഷണങ്ങൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബറ ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹ്യി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്, ലൈസ ലദൈനാ അമലു യുഖദ്ദിബുനാ ഇലൈക ബഅദൽ ഈമാന ഇല്ലാ മഹബ്ബത്തു അംബിയാഇക വ ഔലിയാഇക വ ഉലമാഇ ദീനിക വ സ്വാലിഹീന നസ്അലുക ബിഹഖ്ഹിം നവ്വർ ഖുലൂബനാ ബിനൂരി മഅരിഫതിക വ ഹിദായതിക വ അംലാ ഖുലൂബനാ ബിമഹബ്ബതിക ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر قد قلب حياتك نم الله إيمان اتترنا رب تقوى اتترنا الله نافيا علمنا ورد بكنا الله ورأي اتنال نرتنا الله حرام لما نعمل رجل پڑتنا رب حرام ما يبند پڑتنا نعمل نشبك الله الله نعمل عزتنا قد مرتنا رب ഞങ്ങളെ അഴിവുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച ഈ മഹത്തായ സ്വലാത്ത് വാർഷിക സദസ്സുമായി തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സകല സ്നേഹികൾ, അർഹമുറാഹിമായ റബ്ബേ, പായാറ് സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തിങ്ങൾ സ്വലാത്ത് മജ്‌ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായികളായ സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ലോ, വിഷമങ്ങൾ തീർക്കണം റബ്ബെ, ബുദ്ധിമുട്ടുള്ളൊന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും വീട്ടാനുള്ള ഹൈറിന്റെ വഴി ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നേർന്ന റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയൽവാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും
റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവിടിയല്ല. അപകടങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹെഫ്ത് നൽകി നീ ഞങ്ങൾക്ക് കാവൽ ഏർപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാൾ ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും റോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റബ്ബേ, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ വിഷമിക്കുന്ന സകലർക്കും ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ, ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം റബ്ബേ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാ, ഞങ്ങളെ മക്കൾക്ക് മുത്തല്ലിമുകൾക്ക് പരീക്ഷ അടുത്ത സമയമാണ്, പരീക്ഷകളിൽ വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതവുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹ്ലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുതത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ലാവുന്ന, ഞങ്ങളെ ദർസിലും എൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. സകല സിഹറും ഞങ്ങളിൽ നിന്ന് അഹ്ലുകാരിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് മജ്ലിസുകളിൽ നിന്ന് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാറ്റിലാക്കണം റഹ്മാൻ. അയിനെ നശിപ്പിക്കണം അല്ലാ, ശൈത്താൻ ഹലാക്കാക്കണം റബ്ബെ, സകല ശത്രുക്കളെ ശറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും അകപ്പെടുത്തല്ല റഹ്മാൻ, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആരിയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബെ, ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണപ്രായമെത്തിയ സകല പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഖൈറായ എണകളെ നൽകണം റഹ്മാൻ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ, ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ, ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഹദത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖുകളും നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നിശ്ചയിച്ച ടൈം വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ ഉപോലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദു റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആക്കിപ്പത്ത് നന്നാക്കി തരണം അല്ലാ, ഈമാൻ സലാമത്തിലാക്കണം അല്ലാ, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ റബ്ബ്.